സുഖല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ സുഖാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്രയും ഐറ്റംസ് കാണുമ്പോ എന്താണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാ. നാളെ പറാത്താണല്ലോ, ഇപ്പൊ നമ്മള് വീഡിയോ എപ്പോഴാണ് ചെയ്യാന്നറിയില്ല. സ്പെഷ്യൽ ആയിട്ട് ഒരു കണ്ണൂര് മോഡൽ ഒരു പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇതുവരെ കോഴിക്കോട്ടെത്തിയ ഞാൻ ഇതുവരെ കുടിക്കാത്തൊരു പായസം. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി കാപ്പാട് കിച്ചണിലേക്ക് കണ്ണൂർക്കാരെ പായസം കുടിക്കാന്. അപ്പൊ ഇതെല്ലാവർക്കും അറിയുന്ന പോലെ നേന്ത്രപ്പഴം, ഇത് പരിപ്പ് കടലട്ട കടലപ്പരിപ്പാണ്, ഒന്ന് വേവിച്ച് വെച്ചതാണ്, ഇപ്പൊ നല്ലോണം വേവരുത്, ആവശ്യത്തിന് വേവിക്കുക. പിന്നെ ഇത് പച്ചരി കേട്ടോ, പച്ചരി അരച്ച് നമ്മള് എന്താ പറയാ അരിച്ചെടുത്തിട്ട് വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പായസം ഞാൻ തന്നെ കുടിച്ചിട്ടില്ല, അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച്. പിന്നെ ഇത് അടുത്തത് എന്താണെന്ന് വെച്ചാല് മൈദയാണ് കേട്ടോ, മൈദ കലക്കി വെച്ചതാണ്, വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് അല്ലേ, ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്, എന്നിട്ട് കലക്കി വെച്ചതാണ്. അപ്പോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ മെയിൻ തേങ്ങാപ്പാലാണ് കേട്ടോ, ഒന്നാം പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്, രണ്ടാം പാലില് നമുക്കിത് കാച്ചി കുറുക്കിയിട്ട് എടുക്കാം. വെരി. അപ്പൊ ഞാൻ ആദ്യം എപ്പോഴും ഒഴിച്ചിട്ടുള്ളത് എന്താണെന്ന് വിചാരിച്ചാല് പിന്നെ അരി അരച്ചതാണ് കേട്ടോ, അരി അരച്ചതാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഒഴിക്കാനുള്ളത് എന്താ വെച്ചാല് മൈദയാണ് കേട്ടോ, മൈദ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാം പാലാണ് മാറ്റി വെച്ചിട്ട് രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ എല്ലാവർക്കും കടയിലൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ പായസം, അതുകൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ചെമ്പു കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു പോകണം, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ പായസം കുടിച്ചില്ല കേട്ടോ, ഉണ്ടാക്കുന്ന കണ്ടിട്ട. ഇത് നമ്മളെ മുമ്പുള്ള പായസമാണ് കേട്ടോ, മുമ്പത്തെ പായസമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തേങ്ങാപ്പാല് ഒന്നാം പാലാണ് കേട്ടോ ചേർക്കുന്നത്, ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതാ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇപ്പം തന്നെ പഴം പിടിച്ചിട്ടുണ്ട്. പഴം ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കാം, നന്നായിട്ട് ഇളക്കണം കേട്ടത്, കണ്ടോ കുറുക്കി വന്നത്, നല്ലോണം വേവണം, പഴം കൂടെ കൂടിയിട്ട് നന്നായിട്ട് വേവട്ടെ കേട്ടോ. ഇപ്പൊ ഞാനിതാ കടലപ്പരിപ്പാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത്, കടലപ്പരിപ്പ് വേവിച്ച് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അത് വേവിച്ചിട്ട് പരിപ്പ് വേവിച്ച് വെള്ളം ഇല്ലാതെ ഊറ്റി വെക്കണം കേട്ടോ, എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ ഇതാവും, കുളമായി പോകും, അതുകൊണ്ടാണ് സ്പെഷ്യൽ പായസമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു പായസം. അപ്പൊ നമ്മള് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിതാ ഏലക്കാപ്പൊടി ലാസ്റ്റ് ഇടുന്നുണ്ട്, ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കാം. അപ്പൊ ഞാനിതാ നെയ്യ് താളിക്കാൻ വേണ്ടിട്ടാണ് ഇട്ടോ. ആണ്ടിപ്പോ ഇപ്പോ ഞാനൊരു കഷ്ണ ഉള്ളിയാണ് ഇടുന്നത്, എന്നിട്ടൊന്ന് എണ്ണ പശു നെയ്യില് നല്ല നെയ്യില് നമ്മളൊന്ന് കാച്ചി വയ്ക്കാൻ പോവാം.
ഉണ്ടിപ്പരിപ്പ് ഉള്ളിയാണ് കേട്ടോ താളി ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അണ്ടിപ്പരിപ്പും സവാളയും കൂടെ, സവാള ചെറിയ ഭക്ഷണമാണ് കേട്ടോ, അതും കൂടെ വഴറ്റിയിട്ട് നെയ്യില് വഴറ്റിയിട്ട് ഇതിലേക്ക് കൊയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റും. ഇതാ കൂട്ടുകാരെ, നമ്മളെ ബറാത്തിന്റെ സ്പെഷ്യൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ റമദാനൊക്കെയാണ് വരുന്നത്, ഇനിയും നമ്മളെ വെറൈറ്റി വെറൈറ്റി നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക്. ഓക്കെ, ബൈ ബൈ. Thank you.